അപ്പോൾ കഴിഞ്ഞ പ്രാ ക്ലാസ്സിൽ നമ്മൾ കുഞ്ചൻ നമ്പ്യാരുടെ മയൻ്റെ മായാജാലം എന്ന കഥ കഥയല്ല പറഞ്ഞത് കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടൻതുള്ളലിനെ പറ്റിയും ഓട്ടൻതുള്ളലിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല പകരം പറഞ്ഞിട്ടുള്ളത് ഓട്ടൻതുള്ളൽ ഓട്ടംതുള്ളലുണ്ടാകാനുണ്ടായ കാരണം അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് എത്ര തരം ഏതൊക്കെ തരം ഓട്ടൻതുള്ളലാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണ് ജീവചരിത്രക്കുറിപ്പ് ഇവയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓണത്തിന് മുൻപുള്ള ആ ക്ലാസ്സിലൊക്കെ പരിചയപ്പെടുകയുണ്ടായി ഇനി നമുക്ക് ആ കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇന്ന് പുതിയ ക്ലാസ് തുടങ്ങുകയാണ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറിയാം അദ്ദേഹത്തിന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട് അപ്പോൾ ഒരു കഥ തുടങ്ങി കഥ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഥ കേട്ടു കുഞ്ഞൻ നമ്പ്യാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥ അപ്പോൾ അങ്ങനെയുള്ളൊരു കഥയിലൂടെ നമുക്ക് തുടങ്ങാം കുഞ്ചൻ തമ്പ്യാർടെ തിരുവനന്തപുരം കൊ പത്മനാഭ സ്വാമിയുടെ നമ്മുടെ ക്ഷേത്രത്തിൽ മർത്താണ്ഡവർമ്മ മഹാരാജാവ് ഒരു ദീപസ്തംഭം പണി കഴിക്കുന്ന പണി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും എല്ലാ കവികളോടും കാര്യങ്ങളൊക്കെ ചോദിച്ചു എങ്ങനെയുണ്ട് ദീപസ്തംഭം എങ്ങനെയുണ്ട് അപ്പോൾ എല്ലാവരും ദീപസ്തംഭം മനോഹരമാണ് ദീപസ്തംഭത്തെ പറ്റി പറയുക വാക്കുകളില്ല അങ്ങനെ ഓരോ ഓരോരോ കവികളും അല്ലെങ്കിൽ അവരുടേതായ ഏറ്റവും മഹത്തരമായ രീതിയിൽ ആ ദീപസ്തംഭത്തെ കുറിച്ചിട്ട് പറയാൻ തുടങ്ങി കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത് ഇപ്ര ഇപ്രകാരമാണ് അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത് ഇപ്രകാരമാണ് ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം ഇത്യർത്ഥ ഏഷാം ശ്ലോകാനം അല്ലാതൊന്നും ന വിദ്യതേ രാജാവിന് കാര്യം മനസ്സിലായി എല്ലാ കവികളും പറഞ്ഞത് ദീപസ്തംഭത്തിൻ്റെ മഹാശ്ചര്യത്തേക്കാളുപരി ദീപസ്തംഭത്തെ പറ്റി മഹത്വമായ കൃതികൾ പാടുന്നവർക്ക് ധാരാളം പണം അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ആ കാര്യം നമ്മുടെ മാർത്താണ്ഡവർ മഹാരാജാവിന് മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ പലപ്പോഴും ഹാസ്യത്തിലൂടെ മറ്റു കവികൾ ഹാസ്യ പൈസ അല്ലെങ്കിൽ ധനം മോഹം ഉള്ള ഉള്ള ഒരു കാര്യവും അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന പല അനീതിപരമായിട്ടുള്ള രാജാവിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പ്രജകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പല അനീതികളെയും അദ്ദേഹം എന്തു ചെയ്തിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ അല്ലെങ്കിൽ ആ സാഹിത്യത്തിലൂടെ അവതരിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ജനകീയനായ കവി എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു അപ്പം അയൻ്റെ വായാജാലം എന്ന കവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ കഥ അറിയേണ്ടതുണ്ട് അപ്പോൾ പണ്ട് പുരാ ആ പുരാണത്തിലെ അതായത് മഹാഭാരതത്തിലെ ഒരു ഭാഗമാണ് ഇത് അർദ്ധരാജ്യം ലഭിച്ച പാണ്ഡവര് അങ്ങനെ ഗാണ്ഡവ ദഹന വനത്തിലെത്തിച്ചേർന്നു ഈ ഗാണ്ഡവ വനം എന്നുള്ളത് നമുക്ക് വളരെയധികം സുപരിചിതമാണ് കാരണം അഗ്നിക്ക് യാജ്ഞയാഗാദി കർമ്മങ്ങളിൽ ഒരുപാട് ഉദരത്തിന് പ്രശ്നമുണ്ടായിട്ട് അല്ലെങ്കിൽ വയറു സംബന്ധമായ രോഗാതുരനായിട്ട് അഗ്നി അർജുനനെ സമീപിക്കുകയും ഗാന്ഡവ വനം അതായത് തനിക്ക് ആഹാരമായിട്ട് കഴിക്കാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ തൻ്റെ അസുഖത്തിന് ശാന്തി ലഭിക്കില്ല എന്ന് പറഞ്ഞ് ഗാണ്ഡവ വനം കഴിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഇന്ദ്രദേവൻ വനം കത്തിയെരിയുന്നത് കണ്ട് മഴയായിട്ട് അഗ്നിയെ അഗ്നി ഇല്ലാതാക്കാൻ ശ്രമിച്ചു അങ്ങനെ ഇന്ദ്രദേവനിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി അല്ലെങ്കിൽ രക്ഷ നേടാൻ വേണ്ടി തൻ്റെ രോഗം മാറ്റുന്നതിന് വേണ്ടി അഗ്നിദേവനോട് അഗ്നിദേവൻ അർജുനനെ അഭയം പ്രാപിക്കുകയാണ് അപ്പോൾ അർജുനൻ തൻ്റെ അമ്പും വില്ലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് സഹസ്രമായ ശരം കൊണ്ട് തന്നെ ഒരു വലിയ ആ വനത്തിന് മുകളിൽ ഒരു വലിയ പന്തലുണ്ടാക്കുകയും അങ്ങനെ അതിനുശേഷം അഗ്നിയുടെ രോഗം ശാന്തി ഉണ്ടാകുകയും ചെയ്ത കാര്യമൊക്കെ നമുക്ക് അറിയാം അപ്പോൾ ഈ സമയത്ത് അവിടെ വിശ്വകർമാവിൻ്റെ മകനായ മയനവിടെ താ ഒളിച്ചു കഴിയുന്നുണ്ടായിരുന്നു കൂടെ അഞ്ചു പേരുണ്ടായിരുന്നു അപ്പോൾ വിശ്വകർമ്മവിൻ്റെ മകനെ പറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ വിശ്വകർമാവിൻ്റെ മകനായ മയനാണ് മയൻ തച്ചുശാസ്ത്ര ശാസ്ത്ര വിശാരദനായിരുന്നു മയൻ അതായത് ഇന്ദ്രലോകം വൈകുണ്ഠം എന്നുവേണ്ട സകലവിധ കാര്യങ്ങളും നിർമ്മിച്ചിരുന്നത് നിർമ്മിച്ചത് ഈ മയനായിരുന്നു മയൻ അത്രയും കഴിവുള്ള ഒരാളായിരുന്നു അപ്പോൾ അന്ന് ഈ കാണ്ഡവ ദഹന സമയത്ത് ഒളിച്ചു കഴിഞ്ഞിരുന്ന നമ്മുടെ മയൻ അതിനുള്ളിൽ വെട്ടുപോയല്ലോ അല്ലേ വനത്തിൻ്റെ ഉള്ളിൽ അവിടെ ഇരുന്നാൽ എരിഞ്ഞു പോകും അപ്പോൾ അത് കാരണം അർജുനനെ അഭയം പ്രാപിക്കുകയും ആ അഞ്ച് പേരെയും കൂടെ ഉണ്ടായിരുന്ന അഞ്ചു പേരെയും അർജുനൻ രക്ഷിക്കുകയും ചെയ്തു അപ്പം അന്ന് അർജുനൻ അർജുനനോട് മയൻ ആവശ്യപ്പെട്ട ഒരു കാര്യം പറഞ്ഞു എന്ത് സഹായമാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരേണ്ടത് അപ്പോൾ അർദ്ധരാജ്യം ലഭിച്ചു വരികയാണ് വീടോ അങ്ങനെയുള്ള കൊട്ടാരങ്ങളോ ഒന്നുമില്ല അപ്പോൾ ശ്രീകൃഷ്ണൻ മയനോട് ആവശ്യപ്പെട്ടു ഇവർക്ക് അനുയോജ്യമായ ഒരു ഭവനം അത് നിർമ്മിച്ച് നൽകുക സകല ജഗത്തെയും വിസ്മയിപ്പിക്കുന്ന ആ ഒരു ഭവനം അല്ലെങ്കിൽ കൊട്ടാരം നിർമ്മിച്ച് നൽകാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ മയൻ നിർമ്മിച്ച ആ വലിയ സഭ ശ്രീകൃഷ്ണൻ ആവശ്യപ്പെട്ടത് പ്രകാരം മയൻ തൻ്റെ ആ തത്വശാസ്ത്ര വൈദഗ്ധ്യത്തെ അവിടെ ബോധ്യപ്പെടുത്തുകയായിരുന്നു യഥാർത്ഥത്തിലുണ്ടായിരുന്നത് കാരണം അദ്ദേഹം ഹിമാലയ പർവ്വതത്തിലുണ്ടായിരുന്ന ആ മൈനാഗപർവ്വതത്തിൽ നിന്ന് അദ്ദേഹം തന്നെ ഒരുക്കി വച്ചിരുന്ന ഗതയും ദേവദത്തമെന്ന ശങ്കും അവിടെ നിന്ന് കൊണ്ടുവന്നു കൂടാതെ ചിത്രരത്നങ്ങളടങ്ങിയ വൈഡൂര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രത്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരാൻ കൊണ്ടുവന്നു അതിനുശേഷം അദ്ദേഹം സർവ്വലോകത്തെയും വിസ്മയിപ്പിക്കുന്ന സ്ഫടിക സ്ഫടികം കൊണ്ടുള്ള ഒരു കുളം സ്ഫടികം കൊണ്ടുള്ള പടവുകൾ പടവുകളാൽ ഒരുക്കിയ കുളം അതുപോലെ വൈഡൂര്യങ്ങൾ കൊണ്ടും രത്നങ്ങൾ കൊണ്ടും ചാ നിർമ്മിച്ചിട്ടുള്ള ആ കൊട്ടാര അകങ്ങൾ ഇതൊക്കെ കാണുന്ന സമയത്ത് മനുഷ്യരുടെ ഉള്ളിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉള്ളിലെ ഏതാണ് ജലം കൊട്ടാരത്തിലെ സ്ഥലം എന്നുള്ളത് അല്ലെങ്കിൽ തറ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംശയമുണ്ടാക്കുന്ന അത്രയും അത്ഭുതാവഹമായ ഒരു കൊട്ടാരമാണ് മയൻ അർജുനന് വേണ്ടി നിർമ്മിച്ചത് ഈ സഭയിലേക്ക് കൗരവ യുവരാജാവായ ദുര്യോധനനെയും യുവരാജാക്കന്മാരെയും ക്ഷണിക്കുകയുണ്ടായി സഭാപ്രവേശം അപ്പോൾ അവിടെ ദുര്യോധനൻ വന്ന് വിസ്മയപൂരിതനായിട്ട് അല്ലെങ്കിൽ സ്തബ്ധനായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് ഒപ്പം സ്വഡിക വർണ്ണത്താൽ നിർമ്മിതമായിട്ടുള്ള സ്വഡികത്താൽ നിർമ്മാ നിർമ്മിതമായിട്ടുള്ള ആ നിലം അവയിൽ ജലത്തിൻ്റെ ജലമാണോ അല്ലെങ്കിൽ അത് നിലവാണോ എന്ന് പരിഭ്രാന്തി അല്ലെങ്കിൽ അതൊരു സംശയമുള്ളവായിട്ട് തൻ്റെ വസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടക്കുന്നതും ഒടുവിൽ ജലമെന്ന് കരുതി ഇറങ്ങാൻ പടിയൊക്കെ ഇറങ്ങി ചെല്ലാം എന്നുള്ള രീതിയിലേക്ക് മൂ അതായത് മുട്ടുകുത്തി മൂക്കുകുത്തി പറഞ്ഞു വീഴുന്ന കാഴ്ചയൊക്കെ ഈ സഭാപ്രവേശം തുള്ളലിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൊട്ടാര നിർമ്മാണമാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ആ കവിതയിലേക്ക് നമുക്ക് കടക്കാം സാദരമേവം പറഞ്ഞു മയൻ ഗുരു പാദ സരോജങ്ങളോർത്തുടനേ വേദിയന്മാരെ വണങ്ങി മുതാ വേദങ്ങളെയും നമസ്കരിച്ചു കോടാലി കൈയിൽ കോടാതെ തഞ്ചത്തിൽ താണു നിന്നു വാടാതെ കോടാലി കൊണ്ടൊരു താമസം കൂടാതെ വെട്ടി മഹീതലത്തിൽ തെല്ലു പിറകൊട്ടു മാറി നിന്നു പത്തു കല്ലു ജപിച്ചെറിഞ്ഞളവേ മെല്ലെന്നു ഭൂമി പിളർന്നു പുറപ്പെട്ടു നല്ലൊരു പൊന്മണി മൗലികുംഭം സാദരമേവം പറഞ്ഞു മയൻ ഗുരു പാദസരോജങ്ങളോർത്തുടനേം വേദിയന്മാരെ വണങ്ങി മുതാ നാലു വേദങ്ങളെയും നമസ്കരിച്ചു സാദരമെന്നു പറഞ്ഞാൽ ആദരവോടെ നല്ല ആദരമോടെ ഏവം ഇപ്രകാരം ഇപ്രകാരം ഏവം എന്ന് പറഞ്ഞാൽ ഏവമല്ല ഏവം സാദരം ഏവം ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഇപ്രകാരം പറഞ്ഞു മയൻ ഗുരുപാദ സരോജങ്ങൾ ഓർത്തുടനെ ഗുരുക്കന്മാരുടേതായ പാദസരോജങ്ങൾ പാദങ്ങളാകുന്ന സരോജങ്ങൾ സരോജം എന്ന് പറഞ്ഞെന്താ സരോജം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ താമര ഗുരുപാദങ്ങൾ ആയിട്ടുള്ള താമര ഇതളുകളെയൊക്കെ ഓർത്തു നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും നമ്മുടെ ഗുരുനാഥന്മാരെയൊക്കെ ഓർത്തുപോകും അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ നമുക്ക് ഏകീയ നല്ല മാർഗങ്ങളൊക്കെ നമ്മൾ ഓർത്തുപോകും അല്ലേ വേദിയന്മാരെ വണങ്ങി മുത നാലു വേദങ്ങളെയും നമസ്കരിച്ചു വേദിയന്മാർ വേദങ്ങളെ സ്വായത്തമാക്കിയവർ ആ ബ്രാഹ്മണന്മാരെയൊക്കെ വണങ്ങി മുത നാല് വേദങ്ങളെയും ആ സന്തോഷത്തോടു കൂടി മുതാന്ന് പറഞ്ഞാൽ സന്തോഷ സന്തോഷത്തോടു കൂടി അങ്ങനെ അവരെ എല്ലാം നാലു വേദങ്ങളെയും നമസ്കരിച്ചു പിന്നീടോ കോടാലി കയ്യിലിട്ടുത്തുമല്ലേ ഒട്ടും കോടാതെ തഞ്ചത്തിൽ താണു നിന്നു കോടാലി അങ്ങോട്ട് കയ്യിലെടുത്തു അല്ലേ കോടാലി അങ്ങോട്ട് കയ്യിലെടുത്തിട്ട് മെല്ലെ കൈയിലെടുത്ത് ഒട്ടും കോടാതെ കോടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വളയാതെ അല്ലെങ്കിൽ കോട്ടം തട്ടാതെ തഞ്ചത്തിൽ താണു നിന്നു തഞ്ചത്തിൽ എന്ന് പറഞ്ഞാൽ പതിയെ പതിയെ താണു നിന്നു എന്തിനായിരിക്കും നമുക്ക് നോക്കാം അല്ലേ വാടാതെ കോടാലി കൊണ്ടൊരു താമസം കൂടാതെ വെട്ടി മഹീതലത്തിൽ വാടാതെ എന്ന് പറഞ്ഞാൽ എന്താ വാടാതെ ചെടി പോലെ വാടാതെ എന്നാണോ വാടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഷാറായിട്ടല്ലേ വളരെ ഊർജ്ജസ്വലത്തോടെ ആ കോടാലി കൊണ്ട് ഒട്ടും താമസം കൂടാതെ ഒട്ടും വൈകാതെ മഹീതലത്തിൽ വെട്ടി അല്ലേ മഹീതലത്തിൽ എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും വെട്ടി എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ നമ്മളത് അതുകൊണ്ട് മുറിവേൽപ്പിച്ചു അല്ലേ എവിടെയാണ് ആ വെട്ടിയത് മഹീതലം മഹീതലെന്ന് പറഞ്ഞാൽ ഭൂമി ഭൂതലം അപ്പോൾ ഭൂമി ഭൂതലം ആ ഭൂമിയിൽ നമ്മുടെ കോടാലി കൊണ്ട് വെട്ടുകയുണ്ടായി എന്തിനായിരിക്കും ഇനിയുള്ളത് നമുക്കറിയാം അല്ലേ നമ്മൾ വീടൊക്കെ പണിയുന്ന സമയത്ത് അപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ തറ കോരുക അല്ലെങ്കിൽ തറ പണിതിട്ടാണ് നമ്മൾ വീട് പണിയുക അപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മയൻ ചെയ്തതായ കാര്യങ്ങളാണ് ഇപ്രകാരം ഇങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്തതായിട്ടുള്ള ഹോംവർക്ക് നമുക്കൊന്ന് പറഞ്ഞു പോകാം എന്തായിരിക്കും നമ്മുടെ ഹോംവർക്ക് ഇപ്പോൾ നമ്മൾ ഒരുപാട് തരത്തിലുള്ള വീടുകൾ കണ്ടുപിട്ടുന്നുണ്ട് വീടുകൾ നമുക്ക് അറിയാം ഒരുപാട് തരത്തിലുള്ള വീടുകൾ അറിയാം അല്ലെങ്കിൽ ഇനി നമ്മൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വീടുകളെ വീടുകളെപ്പോലെയാണോ ഇന്നത്തെ വീടുകൾ അല്ല അപ്പോൾ ഒരു പണ്ട് കാലത്ത് ഓലകൾ കൊണ്ട് അല്ലെങ്കിൽ ഓടുകൾ കൊണ്ട് അല്ലെങ്കിൽ കല്ല് കെട്ടിയൊക്കെ ആയിരുന്നു നമ്മൾ വീടുകൾ ഒരുക്കിയിരുന്നത് അവരുടെ ചാണകം മെഴുകിയിട്ടൊക്കെയുള്ള വീടുകളൊക്കെ ഉണ്ടായിരുന്നു ഇന്നായിട്ട് എങ്ങനെയാണ് നമ്മുടെ വീടുകളൊക്കെ ഇന്ന് ടൈലായി മാർബിളായി ഗ്രാനൈറ്റായി അപ്രകാരമുള്ള രീതിയിലായി ഇനി വീടുകളുടെ ഉള്ളിൽ ഈ മയൻ ഒരുക്കിയ പോലെയുള്ള വെള്ളം വെള്ളമൊക്കെ ഒരുക്കിയിട്ട് മുകളിൽ ഗ്ലാസ് ഒക്കെ അല്ലെങ്കിൽ ചില്ലുകൊണ്ടുള്ള സ്ഫടികം പോലെയുള്ള കാര്യങ്ങളൊക്കെ പതിപ്പിച്ചുകൊണ്ട് ഒരേ സമയം തന്നെ അങ്ങനെയുള്ള വീടുകളൊക്കെ ഉണ്ട് മത്സ്യങ്ങളൊക്കെ പോകുന്ന തരത്തിലുള്ള പ്രതലമുള്ള നിലങ്ങളൊക്കെ ആയിട്ടുള്ള വീടുകളൊക്കെ എന്ത് ധാരാളം കാണാൻ പറ്റും അപ്പം അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാലം കഴിഞ്ഞു വരാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടാവുക ഇപ്പം നമുക്കറിയാം പണ്ട് നമുക്ക് കണ്ടുകൊണ്ട് അകലയിരുന്ന ആളുകളെ കണ്ടുകൊണ്ട് വിളിക്കാൻ പറ്റുമായിരുന്നില്ല മൊബൈൽ ആ ഇന്ന മൊബൈലിലൂടെ നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ അന്നന്ന് അതാത് സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അപ്രകാരമുള്ള എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇനി കുറേ നാളുകൾക്ക് ശേഷം ഉണ്ടായി ഉണ്ടാകുക അപ്പോൾ അപ്രകാരമുള്ള ആ ഒരു ഹോംവർക്ക് നമുക്ക് ചെയ്യാം